ഹൈസ് വെൽക്കം ബാക്ക് ഒരു ചാനൽ. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റിംഗ് ആയാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിം പ്ലേയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായി. ഒരു മൂന്ന് പേജിൽ നോട്ടിഫിക്കേഷനൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, ഇന്ന ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ടെന്ന്. അതല്ലാണ്ട് പുതിയ ബിഗ് ടൈമും എപ്പിക് കാർഡൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്, ഇനിയുള്ള ബിഗുകളൊക്കെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതൊക്കെ പറയുന്ന ഒരു വീഡിയോയ്ക്ക് നമ്മളിന്ന് ചെയ്യണത്. അപ്പോൾ അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ടൈം റൂമിയാണ്. പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഗെയിമിനകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഐക്കോണിക് റൂമിയുടെ ആ ഒരു വെർഷനാണ് ഇത്തവണ ഒരു ബിഗ് ടൈമായിട്ട് നമ്മുടെ ഗെയിമിനകത്ത് ആഡ് ചെയ്തേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കോണിക് എന്ന് പറഞ്ഞാൽ ആ ഒരു മാച്ച് ബേസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, അതിലെ പിക്കാണതിൽ കാണിക്കണേ. ബിഗ് ടൈം അങ്ങനെ തന്നെയാണ്, ആ ഒരു മാച്ച് ബേസ് ചെയ്ത് കൊണ്ടുവന്നതാണ്, അതിലെ ബിക്കാണതിൽ കാണിക്കണം. നമ്മുടെ റാഷോടൊക്കെ അങ്ങനെയാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ റൂമിയുടെ ആ ഒരു വെർഷനിലെ ബിഗ് ടൈം കാർഡാണ് നമ്മുടെ ഗെയിമിനകത്ത് ഇപ്പോൾ നിലവിൽ ആഡാക്കിയിട്ടുണ്ട്. വെർസലിനൊക്കെ ഉണ്ടായിരുന്ന കാസിയകൾ ആ ഒരു ഐക്കോണിങ് അയാളൊക്കെ, അപ്പോൾ ആ ഒരു റൂമിങ് അയാളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ ലെജൻഡ് വെർഷൻ ഉപയോഗിക്കണം, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് തന്നെ. റെയർലിയാണ് പുള്ളി മിസ് ചെയ്യുന്നുള്ളൂ. ഗെയിം പ്ലേക്കൊന്നും സെറ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ നല്ല പവർ തന്നെ ആൾ കളിക്കണമൊക്കെ ഉണ്ട്. ലെജൻഡൊക്കെ നിങ്ങൾക്ക് കളിപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ബിഗ് ടൈം വെർഷൻ വന്നിട്ടുണ്ട്, പഴയ ആ ഒരു ഐക്കോണിക്കിൻ്റെ ആ ഒരു സെയിം തന്നെ. അതാണ് എനിക്ക് മെയിൻ ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കിൾ ഓവനാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതുതരം മൂവ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക, നല്ല ഫിനിഷിങ് നല്ല സ്പീഡ്, ആ രീതിക്കുള്ള ഒരു പ്ലെയറായിരുന്നു. ലാസ്റ്റ് ഇയർ ഐക്കോണിക്കൊക്കെ ഉള്ളവർ തന്നെ നല്ല സൂപ്പർ സബ് സ്കില്ലൊക്കെ കൊടുത്ത് ആ രീതിക്കാണ് ആ ഒരു പ്ലെയർ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പവറിൽ തന്നെയുള്ള രീതിക്കുള്ളൊരു മൈക്കിൾ ഓവനും കേളൊക്കെ നമുക്ക് ഇപ്പോൾ ഗെയിമിനകത്ത് ബിഗ് ടൈമായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10-30 ലെവൽ കൊടുത്താൽ തന്നെ ബ്ലൂ ലെവൽ ഒഫൻസീവ് ഓർണേഴ്സും ഫിനിഷിങ്ങും സ്പീഡൊക്കെ കിട്ടും. അത്ര ലെവൽ പോയില്ലെങ്കിലും ഒരു ബ്ലൂ ലെവൽ ആട്രിബ്യൂട്ട്സ് പുള്ളിയുടെ മെയിനായിട്ടുള്ള മേഖലകളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിന് നല്ലൊരു സി എഫ് ആയിട്ടാണ് തോന്നുന്നത്. പക്ക ഒരു സ്പീഡുള്ള ഫിനിഷിംഗ് ഒക്കെ ഉള്ളൊരു ഗോൾ പോച്ചർ വന്നിട്ടുണ്ട് ഓവൻ്റെ ബിഗ് ടൈമായിട്ടാണ് അതും കൊണ്ട് തന്നെ. പിന്നെ പറയേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ലംബാണ്. ലംബാട് മെയിനായിട്ടൊരു ഹോൾ പ്ലെയറാണ്, ആളൊരു സി എം എഫ് ആണെങ്കിലും ഒരു ഹോൾ പ്ലെയർ അല്ലാണ്ട് ഇത്തിരി ബോക്സ് ടോക്സ് രീതിക്കൂടെ കളിക്കണ ഒരു പ്ലെയറാണ് ലംബാടെന്നുണ്ട്. അപ്പോൾ ആ ഒരു ലംബാടിൻ്റെ AMF ഹോൾ പ്ലെയർ വെർഷൻ അവർ ഇപ്പോൾ നിലവിൽ ആഡാക്കിയിട്ടുണ്ട്. അതൊരു ബിഗ് ടൈം കാർഡായിട്ടാണ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ അതാണ് വേറൊരു അഡീഷൻ ഈ ഒരു ഡാറ്റാ പാക്കിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് നമ്മുടെ ഗെയിമിലുണ്ടായിട്ട് ലൈസൻസൊക്കെ പോയപ്പോൾ റിലീസ് ആയി പോയി, അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിൽ നിന്ന് പോയൊരു പ്ലെയറാണ് മറ്റേ നമ്മുടെ ഇൻ്റർമിലാൻ്റെ കമ്പിയാസ് ആണ്. അന്ന് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാണിച്ചു പോകുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഡിസ്ട്രോയർ വെർഷൻ വന്നിട്ടുണ്ട്, അതും ബിഗ് ടൈമാണ്. അത്യാവശ്യം ഒരു ലെവലൊക്കെ ഈ ഒരു ലെവലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അട്രിബ്യൂട്ടിങ് ആളൊക്കെ പുള്ളിക്ക് പോകണം. അപ്പോൾ ഗെയിമിൽ തന്നെ റെയറാണ്. ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻസിൽ ഇത്ര അട്രിബ്യൂട്ടുള്ള പ്ലെയേഴ്സാണ്, മക്കരയിലൊക്കെയാണ് മെയിനായിട്ട് അതിൽ തിളങ്ങിക്കണം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് അടുത്തൊരു അഡീഷനാണ് നമ്മുടെ ഈ ഒരു കമ്പ്യാസ് എന്ന് പറയുന്നത്. പുള്ളിക്ക് പണ്ടൊക്കെ നിങ്ങളിൽ ഉണ്ടായിരുന്നവരാണെങ്കിൽ എന്നാലും കാണാൻ മതി. അപ്പോൾ ആ ഒരു കാർഡ് തിരിച്ച് നമ്മുടെ ഗെയിമിനകത്തേക്ക് വന്നിട്ടുണ്ട് ബിഗ് ടൈമായിട്ട്. പിന്നെ ലാസ്റ്റ് വരേണ്ട ഒരു ബിഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബർട്ടോ കാർലോസ് ആണ്. വേഴ്സലിൻ്റെ ലെജൻഡറി വെർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞതാണ്, ലാസ്റ്റ് ഇയറിലെ പോലെയല്ല, ഈ ഒരു കൊല്ലം ഡിഫൻസിൽ അത്യാവശ്യം നല്ലൊരു എബിലിറ്റീസ് ഞങ്ങൾ കാർലോസിന് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പീഡ് ഉണ്ട്, നല്ല പാസും, ലോങ് റേഞ്ചിൽ അടിക്കാനും, കേളും, സെറ്റ് പീസ്, എല്ലാ എബിലിറ്റീസും ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഒരു മോർ ദാൻ LB എന്ന് പറയാം. അതിലും കൂടുതൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറായിരിക്കും. അപ്പോൾ ഇത്രയും ബിഗ് ടൈം കാർഡ്സൊക്കെയാണ് അവർ മെയിനായിട്ട് നമ്മുടെ ഗെയിമിനകത്ത് ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു അപ്ഡേറ്റിന് ശേഷം ആഡ് ആക്കിയേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പ്ലേസിൽ ഏത് പ്ലെയറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ തവണ എന്ന് പറഞ്ഞാൽ കോയിൻസ് ഞങ്ങളെ വളരെ കുറവ് കിട്ടണം. അപ്പോൾ അത്രയും കോയിൻസൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് മെയിനായിട്ട് ഇവരെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത്ര ലക്ക് വേണം, ഫ്രീ സ്പിന്നിൽ അല്ലെങ്കിൽ 100 കോയിൻ 200 കോയിനൊക്കെ കിട്ടണവരൊക്കെ ഉണ്ടാവും. അത്ര ലക്കിലാണ് നമുക്ക് ഇത്തവണ ഈ ഒരു കാർഡുകളൊക്കെ കിട്ടണത്. പിന്നെ ഞാൻ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതല്ലാണ്ട് വേറെ കുറച്ച് പ്ലേയേഴ്സുകൾ നമ്മുടെ ഡാറ്റ ബേസിൽ ആഡ് ആക്കിയിട്ടുണ്ട്. കുറച്ച് എപ്പിക് പ്ലേയേഴ്സിനെ നമ്മുടെ ഗെയിമിനകത്ത് ആഡ് ആക്കിയിട്ടിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്ക് ബാക്കുകളാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് നമ്മുടെ പല സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞാൽ പല ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മുടെ ഗെയിമിൽ വരാൻ പോകണം മണ്ടേലത്തെ പാക്ക്, എപ്പിക് പാക്ക്, അങ്ങനത്തെ പല പാക്കുകളും അവരിങ്ങനെ പല പാക്കുകളായിട്ട് നമ്മുടെ ഡാറ്റ ബേസൊക്കെ നോക്കിയിട്ട് കറക്റ്റ് അറേഞ്ച് ചെയ്തിടാറുണ്ട്. അതൊരു പാക്കട നിലയിലുള്ളത് കിടക്കണേ. അപ്പോൾ അവർ എങ്ങനെ കൊണ്ടുവന്നറിയില്ല. ഒന്നെങ്കിൽ അത് കോയിന് തന്നെ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വേണമെങ്കിൽ വരാം, വല്ല റിവാർഡായിട്ട് വേണമെങ്കിൽ തരാം. എങ്ങനെയുള്ള വരാം, അത് കുറച്ച് പാക്കുകളായിട്ട് കിടക്കണം. അതിൽ എന്ന് പറഞ്ഞാൽ വലിയ സീനായിട്ടുള്ള പ്ലേയേഴ്സ് വല്ല അടക്കണം, വേണമെങ്കിൽ ഒരു ഷോപ്പിൽ കൊണ്ടുവരാനുള്ള രീതിക്കുള്ള പ്ലേയേഴ്സ് അടക്കണം. അപ്പോൾ ഏത് രീതിക്കും വരാം, ഒന്ന് കൺഫേം ആക്കി പറയാം. അറിഞ്ഞ ജസ്റ്റ് പാക്കുകൾ കിടക്കേണ്ടത് അവർ കൊണ്ടുതന്നെ പോലെ ഇരിക്കും. പല പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പാക്കി കാണിക്കണത് നമ്മുടെ ഇൻ്റർ മിലാൻ്റെ നമ്മുടെ മെയ്ക്കൺ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ബാക്കും, പിന്നെ നമ്മുടെ സാമുവൽ ലെറ്റോൻ്റെ ഒരു CF ഗോൾ പോച്ചർ വെർഷനാണ് അതിൽ കാണിക്കുന്നത്. ഒരു പാക്ക് ഇൻ്റർനാഷണൽ നമ്മുടെ ഇൻ്റർ മിലാൻ്റെ ഒരു 2009-2010 ആ രീതിക്ക് ഒരു പാക്കാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ പറയേണ്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെയാണ്, അതിൽ നമ്മുടെ വാൻഡർവാർട്ടാണ്. പുള്ളിയുടെ പുള്ളി മാത്രമുള്ള ഒരു പാക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് നമ്മുടെ ബയൺ മ്യൂണിക്കിൻ്റെ ഡെമിച്ചെല്ലാം നമുക്ക് ലെജൻഡറി ഫ്രീ ആയിട്ട് നമ്മുടെ 5000 പോയിൻസിന് തന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു എപ്പിക് വെർഷൻ DMF ആങ്കർമാനായിട്ട് ഒരു പാക്കിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ബയേണ്ട തന്നെ വേറൊരു പ്ലെയറാണ്, ഇതൊരു അങ്ങനത്തെ ആ പ്ലെയറെ കണ്ടിട്ടൊന്നുമില്ല, അറിയില്ലേ ഏത് പ്ലെയറാണ്. ഈ ഒരു പ്ലെയർ പൗളോ സെർജിയോ എന്ന് പറഞ്ഞൊരു വിങ്ങർ ഒരു പാക്കിലായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒച്ചാവാണ് ഗോൾ കീപ്പർ. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോഴും കളിച്ചുണ്ടെങ്കിൽ പ്ലെയറാണ്, ക്ലബ് അമേരിക്ക അല്ലെങ്കിൽ ലീഗ PVL ഒരു ഗോളിയാണ്. അതിൻ്റെ ഒരു എപ്പിക് വെർഷനും കേരളൊക്കെ കൊണ്ടുവരണം. എനിക്ക് അറിയില്ല എന്തിനാണ് എപ്പിക് വെർഷനൊക്കെ ആഡ് ആക്കിയേക്കണത്. പിന്നെ നമ്മുടെ ചിച്ചാറ്റമാണ്, ആൾ അമേരിക്കൻ ലീഗിലെ ഒരു ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഒരു ടീമിലെ CF ആണ്. അപ്പോൾ ആളുടെയും ഒരു എപ്പിക് വെർഷനൊക്കെ അടക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയുള്ള ഒരു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകണമെങ്കിൽ പിന്നെ ഓൾറെഡി നമ്മുടെ റുമ്മിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ റുമ്മിയുടെ പോലത്തെ ഒരു ബയൺ ബാക്കിലുണ്ടെങ്കിൽ ഡെമിച്ചെല്ലാം ഞാൻ ഈ ഒരു പ്ലെയറെ വേണമെങ്കിൽ കൊണ്ടുവരാം. റോബർട്ടോ കാർലോസിൻ്റെ പറഞ്ഞു, റോബർട്ടോ കാർലോസിൻ്റെ ഒരു റയൽ മാഡ്രിഡ് ബാക്കിലെ റോബർട്ടോ കാർലോസിനെയും ഈ ഒരു നമ്മുടെ വാൻഡർവാട്ടിനെയും വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ അടിയിലേക്ക് വരും, നമ്മുടെ ഒച്ചാവോ ചിച്ചാറ്റൊക്കെ വരുമ്പോൾ അവരങ്ങനെ പാക്കുകൾ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവർ രണ്ടുപേരും സെപ്പറേറ്റ് ടീമുകൾ കളിക്കുന്ന പ്ലേയേഴ്സാണ്.
ഒറ്റ ഒരു എപ്പിക്കായിട്ടൊന്നും അങ്ങനെ ഒരു കൊണ്ടുവരലുമില്ല. അപ്പോൾ അതാ പറഞ്ഞത് ഒരു പാക്ക് വരണ ഒരു അറ്റൈസിൽ നിന്ന് ആഡായി കിട്ടുന്നത് അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ടുവന്നാണ് അറിയാൻ സാധിക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ഹോപ്പ് വെച്ചോ, കൊണാൻ വേണം, ഒരിടവും വെക്കണ്ട. ഞാനിപ്പോൾ പറഞ്ഞ പോലെ പല രീതിക്കും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ. പിന്നെ ലാസ്റ്റായിട്ട് ഒരു പോസിബിലിറ്റി ഉള്ളത് നമുക്ക് ഓൾറെഡി നമ്മുടെ നമ്മുടെ അംബാസഡേഴ്സൊക്കെ വെച്ചൊരു ബിഗ് ടൈം കാണുന്നത് റാഷ്ഫോർഡിൻ്റെ റഫേലിയുടെ ഒക്കെ 50 പ്ലേയേഴ്സ് ഉണ്ടാകും, ഒരു ബിഗ് ടൈം ഉണ്ടാകും, അതിലേക്ക് ഒരു പാക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും വരാം. എന്ന് പറഞ്ഞാൽ എപ്പിക് പ്ലേയേഴ്സാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലേയിൽ നിൽക്കുന്ന ചേഞ്ചാണ്. അതിലിപ്പോൾ എല്ലാം പറയുള്ളൂ, നമുക്കിപ്പോൾ നിരന്തരം ഫേസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇഷ്യൂസൊക്കെ ആയിട്ട് തോന്നിയ കുറച്ച് ഞങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അതിൽ ഒന്ന് പറഞ്ഞാൽ ക്രോസാണ്, ക്രോസ് അത്യാവശ്യം താഴ്ന്നൊക്കെ പോകണമെന്നാണ് ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ അത് അത്യാവശ്യം അവർ ഫിക്സ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രൂ ബോൾസും ഞങ്ങളൊക്കെ വരുമ്പോൾ സ്ലോ ആയിട്ടാണ് അത് റിസീവ് ചെയ്യണത്, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ബോൾ വളരെ സ്ലോ ആയിട്ട് വരികയാണെങ്കിൽ പോലും ഭയങ്കര രീതിക്കൊക്കെ ബ്ലോക്ക് ചെയ്യാനൊക്കെ നോക്കണം, ആ രീതിക്കൊരു ഇഷ്യൂ ഒക്കെ ഫിക്സ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ഹോൾഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലെയറിൻ്റെ അടുത്തേക്ക് നമ്മൾ സെൻറ്റർ വയ്ക്കാനൊക്കെ പ്രസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ജസ്റ്റ് ഇടിച്ചിട്ട് വേറെ സൈഡിലൊക്കെ തിരിഞ്ഞിരിക്കണം, ആ രീതിക്കുള്ളൊരു ഇഷ്യൂ ഒക്കെ ഫിക്സ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ അറ്റാക്കും ഡിഫൻസൊക്കെ നമുക്ക് ഇടാം, നമ്മുടെ മുകളിൽ ആ ഒരു ടാറ്റിക്സ് മാറ്റുക. അത് ബേസ് ചെയ്ത് കുറേ ഇഷ്യൂസ് അവർ നിലവിൽ പറയുന്നുണ്ട്, പല മേഖലയിലുള്ള ഇഷ്യൂസൊക്കെ പറയുന്നുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മളിങ്ങനെ സ്വിച്ചിങ് അറ്റാക്കും ഡിഫൻസൊക്കെ ഇടുമ്പോൾ പ്ലേയേഴ്സിൻ്റെ മാൻ മാർക്കിങ് പോണ് ഇപ്പോൾ പ്ലേയേഴ്സൊക്കെ ഔട്ട് ഓഫ് പൊസിഷൻ ആവണം, അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, അതൊരു ഫിക്സാക്കിയെന്ന് പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോറാണ്, കോറിൽ നമ്മൾ ഷോർട്ട് കോർ എടുത്തിട്ട് തിരിച്ച് കോറിനെടുത്ത പ്ലെയറിലേക്ക് കൊടുക്കുമ്പോൾ മിക്ക സമയത്തും ആ ഒരു പ്ലെയർ ഓഫ് സൈഡിൽ തന്നെയായിരിക്കും കിടക്കണേ. അപ്പോൾ അത് ഫിക്സാക്കിയിട്ട് അവർ എങ്ങനെയെങ്കിലും ഓഫ് സൈഡിൽ നിന്ന് മാറേണ്ട രീതിക്കൊരു ഇഷ്യൂ ഒക്കെ അവർ ഫിക്സാക്കിയെന്നാണ് പിന്നെ പറയാനുള്ളത്. അല്ലാണ്ട് സെൻറ്റർ കിക്കുന്നത് തന്നെ പല പ്ലെയേഴ്സും മാൻ മാർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ട് സെൻറ്റർ കിക്കുന്നത് നമുക്ക് ഗോൾ അടിക്കാം പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കേസാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഫിക്സ് വരുത്തുന്നവർ പറയുന്നുണ്ട്, മാൻ മാർക്കിങ് വെച്ച് അവർ പിടിക്കുമെന്നാണ് നിലവിലെ അതിൽ കൊടുത്തേക്കണേ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്കും ഡിഫൻസൊക്കെ തന്നെ ആ ഒരു ഓപ്ഷൻ വീണ്ടും മാറ്റുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഡാഷിംഗ് മോഡ് ക്ലാസിക് കണ്ടുള്ളൊക്കെ മെയിനായിട്ട് ഡാഷ് ബട്ടൺ നിൽക്കുമ്പോൾ ഡാഷിംഗ് പോയിട്ട് ഒന്നുകൂടെ ഡാഷ് ആക്കിയാലാണ് പ്ലേയേഴ്സ് ഓടുള്ളൂ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അറ്റാക്കിംഗ് ഡിഫൻസൊക്കെ മാറ്റിയിട്ടായാലും ഡാഷിംഗ് അവിടെ കണ്ടിന്യൂസ് ആയിട്ടവിടെ നടന്നുള്ളൂ, അതിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഹൈറ്റും അവരുടെ ഹെഡിങ് എബിലിറ്റീസൊക്കെ വെച്ചിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടാവും. എനിക്കത് പേഴ്സണലി തോന്നുന്നതാണ്, ഒട്ടും ഹെഡില്ലാത്ത പ്ലേയേഴ്സൊക്കെ ചുമ്മാ കിടന്ന് ഹെഡ് ചെയ്യണം കാണാം, ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ പല സിറ്റുവേഷനിൽ ഹെഡ് ചെയ്യണം കാണാം. അപ്പോൾ അതിൽ ഫിക്സ് വരുത്തിയിട്ടുണ്ട്, അവരുടെ ഹെഡിങ് അട്രിബ്യൂട്ടും ഹൈറ്റൊക്കെ വെച്ചിട്ട് ഓൾറെഡി അഡ്വാൻറ്റേജ് അവർക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും, അതില്ലാത്തവർക്ക് അതിൻ്റെതായ കുറവ് അഡ്വാൻറ്റേജാണ് ഹെഡിങ്ങിൽ വരവുള്ളൂ. പിന്നെ ലാസ്റ്റ് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളിങ്ങളം കളിച്ച് നമുക്കിപ്പോൾ ഒപ്പോണൻ്റ് ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 3-0 വിന്നിങ് ആളൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മളെത്ര ഗോൾ അടിച്ച് വേണോ പ്ലെയർ ഡിസ്കണ്ട് ആയി പോയെ ആ ഒരു ഗോളും അസിസ്റ്റൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അതിലേക്ക് കൗണ്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തീരുമാനമായിട്ട് തന്നെ തോന്നി. അപ്പോൾ അങ്ങനത്തെ മെയിനായിട്ടുള്ള നമുക്കിപ്പോൾ ഫേസ് ചെയ്ത ഗെയിം പ്ലേ അത്യാവശ്യം നല്ലേക്ക് പോകണ്ട, അതിൽ മെയിനായിട്ട് വന്ന ഇഷ്യൂസൊക്കെ അവർ ഫിക്സാക്കിയെന്ന് പറഞ്ഞ് ഈ ഒരു അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള നമ്മുടെ മാച്ച് പേക്കിംഗ് പരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമുക്ക് നമ്മുടെ ലീഗിനുള്ള കളിക്കുമ്പോൾ ഇതിന് മുമ്പത്തെ ഒരു അപ്ഡേറ്റ് മുമ്പ് വരെ നമുക്ക് ലീഗ് കാണാൻ സാധിക്കും, നമ്മുടെ ഒപ്പോണൻ്റ് ആരാണ്, നമ്മുടെ ലീഗൊക്കെ ഏതൊക്കെയാണ് അവർ കാണിക്കുള്ളൂ. ലാസ്റ്റ് അപ്ഡേറ്റിന് ശേഷം അത് കാണിക്കണമെന്നുണ്ടായില്ല, അപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഒപ്പോണെ കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പോണൻ്റെ ലീഗൊക്കെ ആ സൈഡിൽ കാണിക്കുന്നുണ്ട്, അതാണ് വേറൊരു ഫിക്സ് ചെയ്തേക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിറ്റാണ്, നമുക്ക് നമ്മുടെ കിറ്റിങ് ആളൊക്കെ മാറ്റാം. അതിൽ അടിയിലൊരു ഓപ്ഷനിൽ ക്ലിക്ക് കഴിഞ്ഞാൽ കിറ്റ് ചെറുതായിട്ട് ആ കിറ്റിൻ്റെ പേരൊക്കെ കാണിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു അനിമേഷൻ പുതിയതായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഒരു ഓവറോൾ ഫിക്സിങ് ആളൊക്കെ അവർ ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അത്യാവശ്യം നമ്മുടെ ഗെയിമിംഗ് ആളൊക്കെ നല്ലേക്ക് പോകുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പുതിയ ബിഗ് ടൈം അല്ല ഐ എപ്പിക്കിംഗ് ആളൊക്കെ അവർ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നോക്കുക, നിങ്ങളുടെ ഒപ്പിൻസിംഗ് ആളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ ആളൊക്കെ ചോദിക്കുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.